നമസ്കാരം. ഇന്ധനവില 100 കടന്നു എന്നത് മലയാളിക്ക് വലിയ ആധിയുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. നാട്ടിൽ തൊഴിലില്ലെങ്കിലും കൂലിയില്ലെങ്കിലും തൊഴിൽ കൊടുത്തുകൊണ്ടിരുന്നവരെല്ലാം ചട്ടിയും കലവും തല്ലി പൊട്ടിച്ചോടിച്ചാലും മലയാളിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ പെട്രോളിന് ഒരു പൈസ കൂടിയാൽ അതവന് സഹിക്കാനാവില്ല. അവൻ കേരളത്തെ ഉടൻ സ്തംഭിപ്പിക്കുകയും ചെയ്യും. ശരാശരി മലയാളി ഇന്ന് കേരളേതര സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വൻ വിപ്ലവത്തെക്കുറിച്ച് തീരെ അറിവില്ലാത്തവരാണെന്ന് പറയാറില്ല. ഇന്ത്യയിൽ ഇന്ന് വാഹന സങ്കല്പങ്ങളിൽ ഒരു സമഗ്ര നയമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അതിവേഗം വൈദ്യുത വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഡൽഹി, ജയ്പൂർ എന്നിവ നാം സന്ദർശിക്കുമ്പോൾ അവിടെയെല്ലാം നിരത്തുകൾ കീഴടക്കിയ വൈദ്യുത ഓട്ടോറിക്ഷകൾ കണ്ട് അത്ഭുതത്തോടെ ഏറെ നേരം നോക്കി നിന്നവരാണ് നാം ഓരോരുത്തരും. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയവരോട് ചോദിച്ചാൽ അറിയാം, അവിടെയും അതിവേഗം ആ നയമാറ്റത്തെ ജനങ്ങൾ സഹർഷം ഏറ്റെടുത്തിരിക്കുകയാണെന്ന്. അവിടെ നിരത്തുകളിൽ അനുദിനം വൈദ്യുത ഓട്ടോറിക്ഷകളും പെട്ടിവണ്ടികളും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ ഇന്റേണൽ കോമ്പഷൻ എഞ്ചിനുകളുള്ള ഡീസൽ പെട്രോൾ ഓട്ടോകൾ പെട്ടിവണ്ടികൾ ഓർമ്മയാകാൻ അധിക കാലം ഇനി വേണ്ടിവരില്ല. പുതുതായി ഇറങ്ങുന്ന ഇരുചക്ര വാഹനങ്ങൾ, പ്രത്യേകിച്ച് സ്കൂട്ടറുകൾ മിക്കവയും ഇലക്ട്രിക് സ്കൂട്ടറുകളാണ്. തീരെ ചെറുതും വലുതുമായ ഇലക്ട്രിക് കാറുകളും ധാരാളമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നാളുകൾക്ക് മുന്നേ കേരളത്തിലെ ഒരു നഗരത്തിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇറക്കിയപ്പോൾ അതിനെതിരെ സമരം ചെയ്ത് ഓടിച്ച പെട്രോൾ ഡീസൽ ഓട്ടോക്കാരെയാണ്. അതിന്റെ ആഘാതം മൂലമാവാം ഇന്നും കേരളത്തിൽ ഇലക്ട്രിക് ഓട്ടോകൾ ഒരു അത്യപൂർവ കാഴ്ചയായി മാറിയത്. എന്തു വന്നാലും ഞങ്ങൾ മാറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ധനങ്ങൾ വില കുറച്ച് നൽകിയേ മതിയാവൂ എന്ന വാശി ബുദ്ധിയില്ലായ്മയുടെ പ്രകട ലക്ഷണമാണെന്ന് പറയാതില്ല. മാറ്റങ്ങൾക്കൊത്ത് സ്വയം മാറാനാവാത്തവയെല്ലാം നശിച്ച് മണ്ണടിയുമെന്നത് പ്രകൃതി നിയമമാണ്. എത്ര സമരങ്ങൾ നടത്തിയാലും ഇന്ധനവില കുറയുന്നില്ലെന്ന് കണ്ടാൽ ബുദ്ധിയുള്ളവർ എന്നാൽ നിന്റെ ഇന്ധനം ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ബദൽ മാർഗങ്ങളിലേക്ക് തിരിയുകയാണ് വേണ്ടത്. അതിനുള്ള ധാരാളം മാർഗങ്ങൾ ഇപ്പോഴേ ഇന്ത്യയിൽ ലഭ്യമാണെന്നിരിക്കെ മറ്റ് സംസ്ഥാനങ്ങളുള്ളവർ അത് മനസ്സിലാക്കി മാറ്റി തുടങ്ങിയിട്ടും എന്തുകൊണ്ട് അവരെ നിരന്തരം കുറ്റം പറഞ്ഞും പുച്ഛിച്ചും രസിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കത് സ്വീകാര്യമല്ലെന്നത് ചിന്തിക്കേണ്ടത് തന്നെയാണ്. ട്രാക്ടറിനും കമ്പ്യൂട്ടറിനും യന്ത്രവൽക്കരണത്തിനുമെതിരെ ആരോ ആഹ്വാനം ചെയ്തത് കേട്ട് സമരം ചെയ്ത തലമുറയല്ല ഇപ്പോഴുള്ളതെങ്കിലും എന്തുകൊണ്ടാണ് അതേ രീതിയിലുള്ള ഒരു മാറ്റത്തെ സ്വീകരിക്കാൻ നോക്കാതെ ഞങ്ങൾക്ക് പെട്രോളും ഡീസലും കുറഞ്ഞ വിലയ്ക്ക് വേണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്, സമരങ്ങൾ അതിനായി ചെയ്യുന്നത്? ഒരു നിരീക്ഷണത്തിൽ ഇന്ത്യയിൽ ഇനിയൊരിക്കലും ഇന്ധനവില സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന നിലയിലേക്ക് താഴില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെയും വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഇത് താങ്ങുന്നതിനായി കേന്ദ്ര സർക്കാരിന് നിർബന്ധിത വൈദ്യുത വാഹന ഉപയോഗശീലം ജനങ്ങളിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. എന്തായാലും അത് നാടിനും നാട്ടാർക്കും നല്ലത് തന്നെയാണ്. കാരണം ആരും പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ വായു മലിനീകരണം നന്നായി കുറയും. എഞ്ചിൻ ഓയിൽ അടക്കമുള്ള അത്യന്തം പരിസ്ഥിതി മലിനീകരണത്തിനിടയാക്കുന്നവ പലതും ഇല്ലാതെയാവും. ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായ മിക്ക ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളും, എന്തിന് കാറുകൾ പോലും, ഇന്ത്യയുടെ തനത് സാങ്കേതിക വിദ്യ കൊണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്നവ ആയതുകൊണ്ട് ആ വകുപ്പിൽ ഒരു രൂപ പോലും വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ട ഗതികേട് ഇല്ലാതെയാവും. ഇന്ത്യയുടെ വിദേശ കറൻസി ശേഖരത്തെ ഊറ്റിക്കുടിക്കുന്ന ഇന്ധന ഇറക്കുമതി വേണ്ടാതെയാവും, അല്ലെങ്കിൽ തീരെ കുറയും. ഇന്ത്യയിൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ പ്രദാനം ചെയ്യാനുള്ള പണം കേന്ദ്ര സർക്കാരിന് ലഭിക്കും. ചുരുക്കത്തിൽ, ഇന്ധനവിലക്കെതിരെ സമരം ചെയ്യാതെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിയാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതായിരിക്കും ഏറ്റവും വലിയ രാജ്യസ്നേഹ പ്രകടനം. വെബ് ഡെസ്ക്, തത്തുമീനൂസ്.